Hello all. Today we will be discussing about the topic Indian economy under World Trade Organization regime and World Trade Organization and Indian agriculture. ഇവിടെ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഗാർഡനെ കുറിച്ചിട്ടാണ്. ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ടാക്സ് ഫോം ചെയ്തത് 1947 ഗാർഡിൽ ഇന്ത്യ സൈൻ ചെയ്തത് 1954 ആൻഡ് ജോയിനിങ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആസ് എ ഫൗണ്ടർ മെമ്പർ ഇൻ 1995. ഈ സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായി. ദസ് ഇഷ്യൂസ് ഹാവ് ഇമ്പാക്ട് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ്. ഇന്ത്യൻ ഗവൺമെൻറ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കുറേ രീതികൾ ഈ ഇഷ്യൂസിന് മറികടക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചു. ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത് അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് സർവീസസിലൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഇക്കണോമിയിൽ ഈ ഇഷ്യൂസ് ഉണ്ടാക്കിയ കാരണങ്ങൾ, ഈ ഇഷ്യൂസിനെ കുറിച്ച് ഇന്ത്യൻ ഇക്കണോമിയിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്തു എന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ. Here we will be discussing about the four major provisions relating to agriculture in World Trade Organization Accord. The first one is reduction in domestic support. The second one, market access. Third, trade related intellectual property rights, that is TRIPS. And the last one is disbanding public distribution system. ഇവിടെ ആദ്യത്തെ പോയിന്റ് reduction in domestic support. അഗ്രികൾച്ചറിന് നൽകുന്ന മാക്സിമം സപ്പോർട്ട് പ്രൈസ് എന്നത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ വാല്യൂൻ്റെ 10% അധികമായിരിക്കരുത്. ഇന്ത്യൻ ഗവൺമെൻറ് 20 അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് എത്രയായിരിക്കണം എന്ന് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പ്രൊഡക്റ്റിനും പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡി എന്നത് 10% കുറവാണ്. അങ്ങനെയാണെങ്കിലും ഈ പുവർ ഫാർമേഴ്സ്, അതായത് 2.5 ഹെക്ടർ കൃഷിസ്ഥലത്തിനേക്കാളും കുറവുള്ളവർ, കൃഷിസ്ഥലമുള്ള ഫാർമേഴ്സിന് ഈ 10% കിട്ടില്ല. അതിൽ കൂടുതലുള്ളവർക്ക് ഈ 10% സബ്സിഡി എങ്കിലും കിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ 40% ഫാർമേഴ്സും പുവറാണ്. അപ്പോൾ ഈ 40% ഫാർമേഴ്സിനും സബ്സിഡി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥയൊന്നും ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈ വ്യവസ്ഥയ്ക്കൊന്നും ഫാർമേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് ഇവിടെ റിഡക്ഷൻ ഡൊമസ്റ്റിക് സപ്പോർട്ടിൽ പറയുന്നത്. മാർക്കറ്റ് അസസ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ ഓൾസോ പ്രൊവൈഡ്സ് ഫോർ മിനിമം അസസ് ടു മാർക്കറ്റ് ദ ഫോറിൻ സപ്ലൈസ്. ഫോറിൻ സപ്ലൈസ് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ഇടനാഴി മാത്രമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ 3-5% ഡൊമസ്റ്റിക് കൺസംഷൻ ചെയ്യുകയും ബാക്കി ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ദിസ് പ്രൊവിഷൻ ഗിവ്സ് ആൻഡ് അഷ്വേർഡ് ഫ്രീ പ്ലേ ടു മൾട്ടിനാഷണൽസ് ഇൻ ദ റൂറൽ മാർക്കറ്റ്. റൂറൽ മാർക്കറ്റിൽ നിന്നും മൾട്ടിനാഷണൽ കമ്പനീസ് വരെ എല്ലാ പ്രൊഡക്റ്റും എത്തുമെന്നാണ് മാർക്കറ്റ് അസസ് പറയുന്നത്, അഥവാ നമുക്ക് ഉറപ്പ് നൽകുന്നത്. ദ ഡ്രാഫ്റ്റ് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് കൺട്രീസ് ഹാവിംഗ് വി ഒ പി പ്രോബ്ലം ആർ എക്സംപ്റ്റഡ് ഫ്രം ദ കമ്മിറ്റ്മെൻറ്റ്. ഈ ചരക്ക് സേവനത്തിലൂടെ രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രതിബദ്ധതയും ഉണ്ടാവില്ല, പക്ഷെ അവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നിലനിൽക്കുകയും ചെയ്യും. ഈ ഡ്രാഫ്റ്റിലൂടെ രാജ്യങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവുകയോ ഇല്ല, അവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ത് ചെയ്യും, നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ അഗ്രികൾച്ചറൽ പോളിസിയും ഗവൺമെൻറ്റിൻ്റെ ഈ അഗ്രികൾച്ചറൽ പോളിസിയും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യപരമായ കാര്യങ്ങളിലും കർഷകർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിലൊന്നും വലിയൊരു മാറ്റമൊന്നും ഈ ഒരു മാർക്കറ്റ് അസസ് എന്നതുകൊണ്ടും അത്ര വലിയ ഇതൊന്നും ഉണ്ടായില്ല, മാറ്റങ്ങൾ ഇമ്പാക്റ്റ് ഒന്നും ചെലുത്തിയില്ല. അടുത്തത് ട്രിപ്സ് ആണ്, TRIPS. ദ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർഗ്യൂസ് ദാറ്റ് ആസ് ഫാർ ആസ് ദ പ്ലാൻ വെറൈറ്റീസ് ആർ കൺസേൺഡ് It would be obligatory for India to enact a system for protection of plant varieties, namely plant breeders' right system by 2000. Under this, the farmers will have the privilege to use their farm saved seed for growing subsequent crops on their own land or leased land. ഇതിൽ പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിന് തരുന്ന ഒരു കോപ്പി റൈറ്റ് ആണ്.
അത് സമ്മതിക്കുന്നതിനായിട്ടാണ് ഈ ട്രിപ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലില്ല, പ്ലാൻ ബ്രീഡേഴ്സ് റൈറ്റ് 2000 പ്രകാരം അതേപോലുള്ള വെറൈറ്റീസോ അല്ലെങ്കിൽ അതേ പേരോ നൽകിയിട്ട് വേറെ ആരെങ്കിലും യൂസ് ചെയ്താൽ അത് അവർക്ക് പ്രശ്നം ഉണ്ടാക്കും. സീഡ്സും പ്ലാന്റ്സൊക്കെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഫാർമേഴ്സിന് ഇതിലൂടെ ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ച് അവരുടെ സ്വന്തം കൃഷിസ്ഥലത്തോ ലീസിനെടുത്ത സ്ഥലത്തോ തനത് വിത്തുകളും പ്ലാന്റ്സിനെയും അവരുടെ ഒരു പ്രൊട്ടക്ഷൻ, പ്ലാന്റ്സിനൊക്കെ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാം പറയുകയാണെങ്കിൽ,